എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ലിബിൻ. 2022 പുറത്തിറങ്ങിയ ഒരു മികച്ച സോഷ്യോ പൊളിറ്റിക്കൽ ത്രില്ലറാണ് പണം. ആമസോൺ പ്രൈമിൽ ഈ സിനിമ ഇപ്പോൾ ലഭ്യമാണ്. കമൽ കെവിയാണ് ഈ സിനിമയുടെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. ദിലീഷ് പോത്തൻ, കുഞ്ചാക്കോ ബോബൻ, ജോജു ജോർജ്, വിനായകൻ തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത്. 1996 നടന്ന ഒരു യഥാർത്ഥ സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അന്ന് അയ്യങ്കാളിപ്പട എന്ന് പറയുന്ന ഒരു സംഘടന, ആ സംഘടനയിൽപ്പെട്ട 4 പേർ പാലക്കാട് കളക്ട്രേറ്റിൻ്റെ അകത്ത് ബന്ദിയാക്കുകയും ആദിവാസി ഭൂപരിഷ്കരണ നിയമം ആദിവാസികളുടെ ക്ഷേമത്തിനുതകുന്നതല്ലെന്നും ആ നിയമം മാറ്റണമെന്നും പുതിയ നിയമനിർമ്മാണം കൊണ്ടുവരണമെന്നും ആവശ്യപ്പെടുകയുണ്ടായി. അതിനുവേണ്ടി അവർ കളക്ടറെ അവിടെ ബന്ദിയാക്കുകയും സ്ഫോടക വസ്തുക്കൾ ഉണ്ട്, അതുകൊണ്ട് തന്നെ കളക്ടറെ ജീവൻ അപകടത്തിലാണ് എന്നുള്ള രീതിയിൽ ഗവൺമെൻറ്റിന് മേൽ പ്രഷർ ചെലുത്തുകയും ചെയ്തു. ആ ഒരു സംഭവത്തെ ആസ്പദമാക്കിയാണ് സിനിമ നിർമ്മിച്ചിട്ടുള്ളത്. ഇതിൻ്റെ രാഷ്ട്രീയ വശങ്ങൾ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ചരിത്ര സംഭവത്തോട് എത്രമാത്രം നീതി പുലർത്തുന്നുണ്ടെന്നുള്ള കാര്യവും കൃത്യമായിട്ട് അറിയില്ല. അത് പഴയ കാര്യങ്ങൾ കുറേയധികം സിനിമയിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ ഒരു വർക്ക് ഓഫ് ആർട്ട് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു സിനിമ എന്നുള്ള രീതിയിൽ മികച്ച ഒരു സിനിമ അനുഭവമായിരുന്നു പടം. മികച്ച ഒരു സിനിമ അനുഭവം എന്നതിലുപരിയായിട്ട് ഒരുപാട് രാഷ്ട്രീയ പ്രശ്നങ്ങളെ, ആദിവാസികൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന രീതിയിൽ തന്നെയാണ് സിനിമ ഒരുക്കിയിട്ടുള്ളത്. അത് എന്താണോ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അത് കൃത്യമായി ആ രാഷ്ട്രീയം കൃത്യമായിട്ട് സിനിമ പറയുന്നുണ്ട്. ആ രാഷ്ട്രീയം കൃത്യമായിട്ട് ആളുകളിലേക്ക് കൺവേ ചെയ്യപ്പെടുന്നുമുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ പട ഒരു വിജയമാണെന്ന് തന്നെ പറയാം. എനിക്ക് എല്ലാവരുടെയും പ്രകടനം ഇഷ്ടമായി. കുഞ്ചാക്കോ ബോബനാണെങ്കിലും, ദിലീഷ് പോത്തനാണെങ്കിലും, വിനായകനാണെങ്കിലും, എല്ലാവരും ഒരേ രീതിയിൽ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വലിയ ഒച്ചപ്പാടും ബഹളൊന്നുമില്ല. എന്നാൽ ആവശ്യത്തിന് മാത്രമുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ടുള്ള അളവിൽ മാത്രം ചേർത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പടയെ പറയാം. ഇതിൽ നെഗറ്റീവായിട്ട് പറയാൻ ഒന്നും തന്നെയില്ല. ആ കാര്യത്തെ, ആ ഒരു പ്രശ്നത്തെ വളരെ കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്തിട്ടുണ്ട്. എന്തായാലും എനിക്കിഷ്ടമായി. നിങ്ങളും കണ്ടു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാകാൻ സാധ്യതയുണ്ട്. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ട് വീണ്ടും നമുക്ക് കാണാം. ഇതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.